Sarano. Sarano. ഇനി അവനോട് ചോദിച്ചിട്ട് വേണം അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ.
പറയാനുള്ള നാന്നാര് പറഞ്ഞല്ലോ നിങ്ങൾ വരച്ച വരെ നിർത്തി വളർത്തിയ മോനല്ലേ ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തെങ്കിൽ ആരറിഞ്ഞു നെറുകെട്ടവൻ എന്താടോ ആകെ കൊളായി തോമസ് ചാക്കു അല്ല ഭാര്യ അമ്മയും അമ്മായപ്പനും എന്റെ ദൈവമേ അയ്യോ അവരവിടെ കണ്ടാടോ അവരെന്നെ പോലെ കണ്ണു കാണാത്തവരല്ലോ ആ മേനോന്റെ ദേഹോപദ്രവം വരെ സഹിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ലാന്നും പറഞ്ഞു കേട്ടോ ഓ മതിയല്ലോ മിടുക്കൻ സംഗതി പശകാണെന്ന് അവർക്ക് ക്ലീൻ എടോ തന്റെ മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഓ അത് ശരിയാണല്ലോ ആ ബുദ്ധി എനിക്ക് പോയില്ല പോവില്ല തലയുടെ ഉള്ളിൽ വല്ലതും വേണം പോടാ പുറത്ത് എടാ ഗോപാല ഇനിയിപ്പോ ഞാൻ എന്താടാ ചെയ്യുക ആത്മഹത്യയാണ് എളുപ്പം എടാ ഗോപാല ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞ കൊച്ചമ്മയുടെ മുന്നിൽ എന്റെ ഇമേജും ഞാൻ നോക്കണം കൃത്യമായിട്ടൊന്നും പറയാതിരിക്ക കിടന്ന് ഉരുളുക അതേ രക്ഷയുള്ളൂ പാ ഗുരുവാരപ്പാ അമ്മാവൻ ഇതപ്പ വന്നു വരൂ നടന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ലായിരുന്നല്ലോ സീത എവിടെ സീതേ സീതേ എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത് വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിഭവിച്ചിരിക്കായിരിക്കും അല്ലേ സമയം കിട്ടണ്ടേ അമ്മാവ നാണം കെട്ടവന് മിണ്ടരുത് എന്നോട് നീ ഇത്ര വൃത്തി കെട്ടാനാണെന്ന് ഞാൻ കരുതിയില്ല ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ വേണ്ട സീത ഞാൻ കൊണ്ടുപോവാ ഇനി അവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല എന്താ എന്താ അമ്മേ പ്രശ്നം എന്റെ ഈശ്വര എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത് എടാ ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ നിന്നെ ഞാൻ കൊല്ലോടാ അമ്മേ കാര്യം എന്താന്ന് പറയമേ എടാ നിനക്ക് ഒന്നും അറിഞ്ഞൂടല്ലേ ഇല്ല ഏതാടാ അവള് എവള് എടാ മുറി കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഏതാന്ന് ഓ അതാണോ കാര്യം സീതേ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ പറയടാ ഏതാടാ പെണ്ണ് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല സത്യത്തിന്റെ മുഖം വികൃതമാണ് അമ്മേ അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തി കെട്ടവനല്ല അമ്മേ സീതേ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടിയേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കും പറയും നിനക്ക് എന്നെ വിശ്വാസമല്ലേ ഓഹോ നീ എന്നെ സംശയിക്കുന്നല്ലേ എങ്കിൽ ആ പെണ്ണിന്റെ ആരാണെന്ന് പറയൂ അത് അത് കൃഷ്ണ ഇവരോട് ഞാൻ എന്ത് പറയും നീ എനിക്കൊരു വഴി പറഞ്ഞു തരും സാറ് നിരപരാധിയാണ് ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കരുത് തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു തരൂ ഗോപാല നീ എങ്കിലും എന്നോട് സത്യം പറയണം കൊച്ചമ്മ സത്യം മാത്രമേ ഞാൻ പറയൂ അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും എന്റെ തല പൊക്കോട്ടെ പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല ആ പെൺകുട്ടി കൂട്ടുകാരന്റെ മോളാണ് ഇവിടെ ഒരു കൂട്ടുകാരന്റെ മോക്ക് വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് താമസിച്ചു തുടങ്ങുന്നുണ്ടോ അതിലെന്താ തെറ്റ് നുണ പറയാം അതിൽ വിശ്വസനീയത വേണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനല്ല അതിന് വേറെയാ പേര് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സീതേ നീ പുറപ്പെടാൻ തയ്യാറോ എടാ ആ പെട്ടിയൊക്കെ വണ്ടി വെക്ക് ഇവനവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ആ പെണ്ണുവിനെ ഭാര്യയോ വെപ്പാറ്റിയോ എന്ത് മാങ്ങാത്തിലോണേ ആവട്ടെ എന്റെ മോക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട നാരായണ ഞാനും ഉണ്ട് നിന്റെ കൂടെ ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത് നീയും ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ അമ്മേ അവൾ ആരാണെന്ന് ഞാൻ പറയാം അത് കേട്ടിട്ട് അമ്മ പോയാ മതി പക്വത ഇല്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണ് മേവൾ വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ് ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണ് മേവൾ സീതേ നിനക്കറിയൂ എന്റെ ഉള്ളിലുണ്ട് നീറുന്ന ഒരു പിതാവിന്റെ ഹൃദയം
നീ പറയുന്നതൊക്കെ സത്യമാണോ? നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചതല്ല, പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ്. അപ്പോ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. എന്റെ മോളെ പ്രസവിച്ച് അധികം താമസിയാതെ അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല, അവളെ ബോർഡിംഗ് നിർത്തി പഠിപ്പിച്ചു. പക്ഷെ ഞാനാണ് അച്ഛനെന്ന് അവൾക്കറിയില്ല. അന്യനെ പോലെ ദൂരെ നിന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മേ, പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം. സീതെ, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടിയെ പേടിച്ച് നിനക്കും പോകാം. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? എന്റെ മോൻ അത്ര നിരകെട്ടവനല്ല. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്.